ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഐ സ്പോർട്സ്. നമ്മളിന്ന് ഈ ഫുട്ബോളിലത്തെ ഒരു അടിപൊളി സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റിയ ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ്. ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പൊസിഷനിൽ സെയിം റീലിൽ അടിപൊളി കളിക്കുന്ന പ്ലെയറുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാണ്. ഞാൻ അടുത്താണ് ഈ പ്ലെയറെ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ ടീം കണ്ടാൽ മനസ്സിലായിണ്ടാവും ഏതാ പ്ലെയറെന്ന്. അപ്പോൾ ഈ പ്ലെയറിനെ അടുത്താണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. വേറെ ആരുടെ സൺഹ്യൂമിന്നാണ് ആ ഒരു പ്ലെയറ്. ഇപ്പം ഞാൻ അടുത്ത് എനിക്ക് സൈൻ ചെയ്തൊരു പ്ലെയറായിരുന്നു, പക്ഷേ യൂസ് നോക്കിയപ്പോൾ വളരെ അടിപൊളി റിസൾട്ടാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ സ്റ്റാറ്റ്സ് ഒക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് വരുന്നുണ്ട്, ഓഫൻസീവ് അവയർനെസ് വരുന്നുണ്ട്, പിന്നെ സ്പീഡ് 90 എബോവ് വരുന്നുണ്ട്, കിക്കിംഗ് പോവ് വരുന്നുണ്ട്, ആക്സലറേഷൻ വരുന്നുണ്ട്, സ്റ്റാമിന 90 വരുന്നുണ്ട്. ഇതൊക്കെ മിക്ക ഐക്കോണിക് പ്ലെയേഴ്സിന് പോലും കിട്ടുന്ന സ്റ്റാറ്റ്സാണ് സ്റ്റാമിന 90 ഒക്കെ സി എഫിൽ. സത്യം പറഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റിൽ ഐക്കോണിക് പ്ലെയേഴ്സ് വേണ്ട, സാധാ പ്ലെയേഴ്സ് മതി. ഞാനിപ്പോൾ ഒരു ഓൺലൈൻ മാച്ചിൻ്റെ ഒരുപാട് ക്ലിപ്സാണ് കാണിക്കണത്. ഫുൾ മാച്ച് കാണിക്കുന്നില്ല, ഭയങ്കര ലോങ് ആണ് വീഡിയോസൊക്കെ. അങ്ങനെ ഒപ്പോണൻ്റ് അറ്റാക്ക് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ വേണ്ട കുറേ ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടാലും മനസ്സിലാവും സൺഹ്യൂമിൻ്റെ ഏകദേശം ഒരു പവർ എന്തോ ഉണ്ടെന്ന്. ഒപ്പോണൻ്റ് അറ്റാക്കാണ്, കുറേ ഒപ്പോണൻ്റ് അറ്റാക്സും എല്ലാം നടക്കുന്നത് കുറേ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ടാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ സൺഹ്യൂമിന് ഫോക്കസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നോക്കാം, അലക്സാണ്ടർ അർണോൾഡ് ഡിയോങ്ങിന് അടുത്ത് ഒരു പാസ് ചെയ്യുമ്പോൾ കളിക്കുകയാണ്. അത് മൂവാണ് സൺഹ്യൂമി ഡിയോങ്. സൺഹ്യൂമിയുടെ റണ്ണെടുക്കുന്നുണ്ട്. നമുക്ക് സണ്ണിങ് പാസ് വെച്ച് നോക്കി സൺഹ്യൂമി ആൻഡ് വാട്ട് എ ഷോട്ട്. ഫസ്റ്റ് ഗോൾ തന്നെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ അതിൻ്റെ അറ്റാക്ക് ഒന്നുകൂടി ഡിയോങ്ങിന് കൊടുത്തിട്ട് അവിടെ വിങ്ങ് കൂട്ടർ അറ്റാക്ക് എടുത്തവൻ കാർലോസിന് മുമ്പിൽ കളിച്ചു. വിങ്ങിന് സ്പേസ് ഉണ്ട് ഡിയോങ്ങിന് കൊടുത്തു. അപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്ന സൺഹ്യൂമി പെട്ടെന്ന് ഇൻസൈഡിലേക്ക് റണ്ണെടുക്കുന്ന അടിപൊളി ഡയഗണൽ റണ്ണെടുത്തു. ഫസ്റ്റ് ടൈം ഷോട്ട് നീറ്റ് ഫിനിഷ്, കറക്റ്റ് ആ ഒരു സൈഡിലേക്ക് അടിച്ചിട്ടു, അടിപൊളിയായിട്ട് അത് ഫിനിഷ് ചെയ്തു. ആ ഒരു ഗോൾ, അത് പാസ് കൊടുത്തിട്ട് ഡയഗണലി ബോക്സിനുള്ളിലേക്ക് ഓടി കയറി ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരന് പറയുമ്പോൾ ഒരു പ്ലേയിങ് സ്റ്റൈല് പോലും സി എഫിൽ വരുന്നില്ല. മറ്റേ റോമിൻ പ്ലാങ്ക് ആയ നെക്സ്റ്റ് ആൻഡ് ഗോൾ സൺഹ്യൂമിന് സെക്കൻഡ് ഗോൾ വന്നു 31 മിനിറ്റാകുമ്പോഴേക്കും. അതും ഇതേപോലെ പാസിംഗ് കൊടുത്ത് പോയി കറക്റ്റ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഓടിക്കേറുന്നു. മിക്ക പ്ലെയേഴ്സും ഈ സെക്കൻഡ് ഗോളിന് വേണ്ടിയിട്ട് അങ്ങനെ ഓടിക്കേറുന്നില്ല. സൺഹ്യൂമിന് ഇപ്പോൾ സണ്ണ് വീണ്ടും ഓടിക്കേറുന്നുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ രണ്ട് ഗോള് 32 മിനിറ്റ് ആകുമ്പോഴേക്ക് അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ റോമിംഗ് ഫ്ലാങ്ക് ആയതുകൊണ്ട് മിക്ക ഗോൾ പോച്ചറിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലൊന്നും വരില്ലെങ്കിലും ആ ഗോൾ പോച്ചേഴ്സിൻ്റെയൊക്കെ നന്നായിട്ട് മുമ്പിലേക്ക് കയറി അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. അത് ഞാൻ പഠിത്തമൊന്നും വേറെ പ്ലെയേഴ്സൊന്നും യൂസൊന്നും കണ്ടില്ല. പുള്ളിക്കാരൻ ഒരു LMF ആണെങ്കിലും CF ഇട്ട് കഴിഞ്ഞാൽ LMF-നെയൊക്കെ നന്നായി കളിക്കുന്നുണ്ട്. ബെസ്റ്റ് അറ്റാക്കിംഗ് പ്ലെയർ എന്ന് പറയാം. ഞാൻ ഒരിക്കലും CF എന്ന് പറയില്ല, കാരണം പുള്ളിക്കാരൻ CF അല്ല. പക്ഷേ മിക്ക CF-നേക്കാൾ വൻ OP ആണ്. സിമ്പിളായിട്ട് ഡിഫൻഡ് കയറുത്തും കൂടി വീണ്ടും അറ്റാക്കിന് പോയേക്കാം. കിമിഷ് ഗരാഡ് നമുക്ക് കിമിച്ചിന് ഗ്യാപ്പ് പുറത്തുള്ള ലക്ഷം ഗരാഡ് ഇട്ടിട്ടുണ്ട്. ഗരാഡ് സണ്ണിമി നൈസ് പാസ്സാണ്, ക്രോയിഫ് അടിച്ചു വെക്കാം. ഓ നല്ല പാസ് കൊടുത്തിട്ടില്ല കേട്ടോ, കറക്റ്റ് മുമ്പിലേക്ക് അടിപൊളിയായിട്ട് പാസ് കൊടുത്തു. സണ്ണിമീൻ ഇൻ്റർസെപ്ഷൻ ഡിയോവിനെ കിട്ടി, ഡിയോനെ വെച്ച് നോക്കാം. അത് അവിടെ പോയി. ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടില്ലാത്ത കുറേ അറ്റാക്കുകളായിരുന്നു. അപ്പോൾ ഞാനത് കളഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കി വെക്കാം. വാൻ ഡൈക്ക് വീണ്ടും ഒപ്പോണൻ്റ് ഇൻ്റർസെപ്ഷൻ, ക്രോയിഫ് വിയേര അങ്ങനെ പോയി. ഇനി നമുക്ക് അറ്റാക്ക് ചെയ്ത് നോക്കാൻ വേണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫുൾ മാച്ചിൻ്റെ ഇത് വെച്ചിട്ടില്ല, അതുകൊണ്ടും കണ്ടിന്യൂഷൻ കാണിക്കാതെ കൂടുതലും സണ്ണിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഞാൻ ഒരുപാട് നല്ല അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ, ഫോർലാനും അതേപോലെ മെസ്സി അവരൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ സണ്ണ് ഞാൻ ഇപ്പോൾ അടുത്താണ് യൂസ് ചെയ്ത് തുടങ്ങി. യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം മിക്ക മാച്ചിലും ഹാട്രിക്കും സ്റ്റാർ പ്ലെയറും സണ്ണ് തന്നെയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ അടുത്ത പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പ്ലെയർ വേറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പിലൊക്കെ സണ്ണ് ഭയങ്കര സൂപ്പർ OP കളി എന്നൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ കളിപ്പിച്ച് നോക്കിയതാണ്. പക്ഷേ മിക്ക സ്ട്രൈക്കറിനെയൊക്കെ ഒരു അടിപൊളി ആയിട്ടുള്ളൊരു കളിയാണ് സണ്ണ് പുറത്തെടുക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയതുണ്ട്, ഒരു 60 മിനിറ്റ് ഒക്കെ ആയതുണ്ട്. ഒരു ഗോളിന് ഇപ്പം ലീഡാണ്. ഒപ്പോണൻറ്റും കുഴപ്പമില്ലാത്ത ഡീസൻ്റെ കളിയുടെ ഒപ്പോണൻ്റാണ്, കാരണം സൺഹ്യൂമിന് ചാൻസ് ഉണ്ട്. സൺഹ്യൂമിൻ ചാൻസ് കിക്ക് ഫെയിൻ ഡബിൾ ടച്ച് ഇട്ട് അടിച്ചു നോക്കി. ഓ നല്ല ഷോർട്ടായിരുന്നു, കിക്ക് ഫെയിൻറ്റും ഡബിൾ ടച്ചൊക്കെ ഇട്ടിട്ടാണ് അടിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് വാൻ ക്യാമ്പലിൻ്റെ അടുത്തുകൂടെയൊക്കെ ഫിസിക്കലായിട്ട് ബോൾ എടുക്കുന്നുണ്ട്. അത്ര വീക്ക് ഫിസിക്കൽ ഒഴിക്കും പറയാൻ പറ്റില്ല. ഡബിൾ ടച്ച് ഇട്ടു, കളിച്ചു നോക്കി, ഇത് ഫസ്റ്റ് പോസ്റ്റിലേക്ക് അടിച്ച് ചെക്കിൻ്റെ അടിപൊളി സേവ് ആണെന്ന് പറഞ്ഞാൽ ചെക്ക് അത്യാവശ്യം സേവ് ഇട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് Division 4 അത്ര മോശമായിട്ടുള്ള ഒപ്പോണൻസ് ഒരിക്കലും കിട്ടില്ല Division 4. അപ്പോൾ എന്തായാലും സൺഹ്യൂമിൻ്റെ ആ ഒരു കഴിവ് വെച്ചിട്ടാണ് മിക്ക ഗോളും വന്നിട്ടുള്ളത്, കാരണം ഒപ്പോണൻസ് മോശം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല.
കാരണം ഡിവിഷൻ ഫോറിലൊക്കെ ജയിക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു റോബേർട്സൺ വീണ്ടും ചെക്കിൻ്റെ അടിപൊളി സേവ്, അടുത്തൊരു ഗോള് കയറേണ്ടതായിരുന്നു, പക്ഷേ ചെക്ക് ഒപ്പി ഒപ്പി ഒപ്പി. ഗെരാർഡ് ഗെരാർഡിനെ കൊണ്ട് സ്റ്റണ്ണിങ് റെക്കോർഡ് പുറത്താക്കാം. ഓ സ്റ്റണ്ണിങ് കൊടുക്കുമ്പോൾ അവിടെ ലാഗ് വരുന്നുണ്ട് കുറച്ച് സെക്കൻഡ്. ഗോൾ കിട്ടി. ഓ ഇൻ്റർസെപ്ഷൻ മാൽദീനി, നല്ല ഗ്യാപ്പുണ്ട് റൊമേ മെസ്സിക്ക്. മെസ്സി ഓ സിമ്പിളായിട്ട് റൊമേരിയോ. ഓ ബോൾ നല്ല കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു അവിടെ. ആ ഒരു ഹൈ ബോളിൽ ശരിക്കും കിട്ടിയില്ല, അവിടെ മിസ്പാസ് പോയി, മിസ്പാസ് പോയി തീർന്നു. അത് മിക്ക ഒരു മെയിൻ പ്രോബ്ലമാണ് മിസ്പാസ്, ഈ ഡിഫൻഡേഴ്സിൻ്റെ പാസിങ്ങിൻ്റെ ഒരു കുറയുമ്പോൾ വരുന്ന ഒരു മെയിനായിട്ട് പ്രോബ്ലമാണ് മിസ്പാസ് കൊണ്ട്. വേണ്ടയ്ക്കിനെ വെച്ച് നോക്കി പാസ് ഇട്ടില്ലെങ്കിൽ അപ്പം മിസ്പാസ് പോകുന്നൊരു പ്ലെയറായി മാറിയിട്ടുണ്ട് വേണ്ടയ്ക്ക്. ഒന്നുമില്ല നോക്കാം. 2-2 ആയി. 74 മിനിറ്റ് ആയി. സൺ ഹിമ്മിങ്ങിന് ബിലീവ് ഇൻ സൺ ഹിമ്മിങ്. സൺ പാസ് ലേശം വൈഡായി പോയി. ഇൻ്റർസെപ്ഷൻ കാർലോസ്, വീണ്ടും സൺ ഹിമ്മിൻ ഇൻ്റർസെപ്ഷൻ. സൺ ഹിമ്മിൻ ഫോർ റൊണാൾഡോ മാർക്ക് ചെയ്ത് പോകും ഡബിൾ ടച്ച്. ആൻഡ് വാട്ട് എ ഗോൾ! പോസ്റ്റിൻ്റെ പുറത്തുനിന്ന് ഡബിൾ ടച്ച് വെച്ചിട്ട് അടിച്ചു. അത് റൊണാൾഡോനെ മാർക്ക് ചെയ്ത് പോയോള് പോയപ്പോൾ നല്ല സ്പേസ് കിട്ടി, സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തു. സ്റ്റണ്ണിങ് ഷോട്ട് പോലും അടിക്കേണ്ടി വന്നില്ല, ഹാട്രിക് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് നോക്കാം, സ്വന്തമായിട്ട് ഇൻ്റർസെപ്റ്റ് എടുത്തു റൊണാൾഡോ ഉള്ളിലേക്ക് കണ്ടപ്പോൾ പ്യൂർ റൊണാൾഡോനെ മാർക്ക് ചെയ്ത് പോയി. സ്പേസ്, ഡബിൾ ടച്ച്, സിമ്പിൾ ഫിനിഷ്. പറയുമ്പോൾ സ്റ്റണ്ണിങ് ഷോട്ട് പോലില്ല, എന്നിട്ട് നൈസായിട്ട് ഫിനിഷായി. 78 മിനിറ്റ് ആയിരുന്നു ഓൾറെഡി. നമുക്ക് നോക്കാം, വീണ്ടും ഇൻ്റർസെപ്ഷൻ റൊണാൾഡോ. മാൻ റിച്ചിങ്ങിൻ്റെ ഒരു ഗുണമാണ് ഇൻ്റർസെപ്ഷൻ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹാട്രിക്ക് അടിച്ചു കഴിഞ്ഞു സണ്ണിങ്ങിങ്. അതിനെ കൂടുതൽ അടിക്കേണ്ടതാണ്. കുറേ നല്ല സേവ് പോയി സെക്കൻഡ് ആകാം. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു വീട്ടിലേക്ക്. അപ്പോഴും ചാൻസ് ഉണ്ട്. ഇനി 90 ഫുൾ ടൈം ആയി. 93 മിനിറ്റ്സ്. നമുക്ക് സ്റ്റാറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം, ആരാണ് സ്റ്റാർ പ്ലെയർ എന്നൊക്കെ. അങ്ങനെ നമ്മൾ മൊത്തം 9 ഷോട്ട്സ് അടിച്ചിട്ടുണ്ട്, 6 സേവാണ് ഗോളിൻ്റെ വക. പ്ലെയർ റേറ്റിംഗ് നമുക്ക് സൺമി വീണ്ടും 8.5. ഹാട്രിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ മാത്രമല്ല, മിക്ക മാച്ചിലും ഇപ്പോൾ സൺമിങ്ങനെയാണ്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനി ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.